ലോക ക്രിക്കറ്റിലെ നിലവിലെ ഏറ്റവും മികച്ച പേസ് ബോളേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്താൽ അതിൽ മുൻനിരയിൽ ജസ്പ്രീത് ബൂംറ ഉണ്ടാകും. ലിമിറ്റഡ് ഓവേഴ്സ് ക്രിക്കറ്റ് മാത്രം പരിഗണിച്ചാൽ ബൂംറ തന്നെയാണ് ഒന്നാമൻ. നമുക്കറിയാം, മികച്ച പ്രതിഭകൾ പേസ് ബോളിങ്ങിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും എല്ലാ കാലത്തും ടീം ഇന്ത്യയുടെ ഒരു പോരായ്മ തന്നെയായിരുന്നു ബൂംറയെപ്പോലൊരു പേസ് ബോളർ. ബാറ്റിംഗ് ആയിരുന്നു എന്നും ടീം ഇന്ത്യയുടെ കരുത്ത്. അങ്ങനെയുള്ള ഇന്ത്യൻ ടീമിന് ലഭിച്ച വിലമതിക്കാനാവാത്ത താരമാണ് ബൂംറ. അടുത്ത് ടീം ഇന്ത്യ സ്വന്തമാക്കിയ നേട്ടങ്ങളിലെല്ലാം ബൂംറ നിർണായക സാന്നിധ്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ ബൂംറയ്ക്ക് മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് മുൻ വിൻഡീസ് ഇതിഹാസം മൈക്കൽ ഹോൾഡിംഗ്. നിലവിലെ സ്ഥിതി തുടർന്നാൽ ബൂംറയുടെ കരിയർ അധികം നാൾ നീണ്ടു നിൽക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ബൂംറയുടെ ആക്ഷനിലെ പിഴവാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ബൂംറയുടെ ബോളിംഗ് ആക്ഷൻ താരത്തിൻ്റെ ലോങ് കരിയറിനെ ബാധിക്കുമെന്നും പെട്ടെന്ന് പരിക്ക് പറ്റുന്ന ആക്ഷനാണ് അദ്ദേഹത്തിൻ്റെതെന്നും ഹോൾഡിംഗ് പറയുന്നു. കരിയർ നീട്ടണമെങ്കിൽ റണ്ണപ്പിലും ശരീരത്തിന് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആക്ഷനിലും ചെറിയ മാറ്റം വരുത്തണമെന്ന് താൻ ബൂംറയോട് പറഞ്ഞതായി ഹോൾഡിംഗ് കൂട്ടിച്ചേർത്തു. ഇത്രയും കുറഞ്ഞ റണ്ണപ്പോടുകൂടി ശരീരത്തിന് ക്ലേശമുണ്ടാക്കുന്ന തരത്തിലാണ് ബൂംറ ബോൾ ചെയ്യുന്നത്. ഇംഗ്ലണ്ടിൻ്റെ പുതിയ പേസ് സെൻസേഷനായ ജോഫ്ര ആർച്ചറിൻ്റെ ബോളിംഗ് ആക്ഷനേക്കാൾ കടുപ്പമാണ് ബൂംറയുടേതെന്നും ഹോൾഡിംഗ് ചൂണ്ടിക്കാട്ടി. ആർച്ചറുടെ ആക്ഷൻ പോലും ശരീരത്തിന് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കില്ല. വളരെ താളാത്മകമായി അനായാസമായാണ് ആർച്ചർ പന്തെറിയുന്നത്. ഇത് സ്വന്തം ശരീരത്തിനുമേൽ ചെലുത്തുന്ന സമ്മർദ്ദം കുറയ്ക്കാൻ താരത്തെ സഹായിക്കുമെന്നും ഹോൾഡിംഗ് അഭിപ്രായപ്പെട്ടു. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ടെസ്റ്റ് പരമ്പരയിൽ പുറംഭാഗത്തേറ്റ പരിക്കിനെ തുടർന്ന് ബൂംറ കളിക്കുന്നില്ല. ഈ പരിക്കിന് കാരണം എന്തെന്ന് തനിക്കറിയില്ലെന്നും എന്നാൽ ഈ ആക്ഷൻ തുടർന്നാൽ ഭാവിയിൽ ബൂംറ പരിക്കിന് ഇരയാകുമെന്നും ഹോൾഡിംഗ് അഭിപ്രായപ്പെട്ടു.